ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ബി എം ആർ മോഡിൻ്റെ ലിവറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ്. അതിനായി ആദ്യം നമുക്ക് പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണം. ഇതിലാണ് നമ്മൾ ലിവറി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കാദ്യം പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ നോക്കുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ബി എം ആർ മോഡിൻ്റെ ടെംപ്ലേറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി എൻ്റെ ആദ്യം ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ അതിൻ്റെ ടെംപ്ലേറ്റ് എടുക്കുക. ഓക്കെ, ഞാൻ ബി എം ആർ മോഡിൻ്റെ ടെംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബി എം ആർ മോഡിൻ്റെ ടെംപ്ലേറ്റ്. ഇതിൽ നമുക്ക് ആഡ് ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഗ്രാഫിക്സ് ഫീച്ചർ ആവശ്യമാണ്. അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ക്രോമിൽ പോയിട്ട് കാർ റാപ്പ് ഡിസൈൻ നടിക്കുക. അപ്പം നമ്മുടെ ഈ ഇതേപോലത്തെ പിക്ചർ വരും. ഇതിൽ നിന്ന് ഏതാണ് എടുക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് കൊടുത്താൽ ഡൗൺലോഡ് ആവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. നേരത്തെ എടുത്ത പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് ആ ഗ്രാഫിക്സ് ഇമേജ് ആഡ് ഫോട്ടോസ് കൊടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിൽ വെക്കണമെങ്കിൽ ഞാൻ ഈ ബസ്സിൻ്റെ സൈഡിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ കൊണ്ടുപോയി കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. കറക്റ്റായിട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ താഴെ കപ്പാസിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് നമ്മൾ കുറയ്ക്കുക. അത് കുറച്ച് കഴിയുമ്പം കപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ മേലെ ഇറേസ് എന്ന ഒരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇറേസ് ബട്ടൺ ചൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കളയേണ്ടത് അവിടെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഈ വീലിൻ്റെ ഭാഗത്ത് നമുക്ക് സ്റ്റിക്കർ ആവശ്യമില്ല. ഇത് കട്ട് ചെയ്ത് കളയുക, ഇവിടെ നിന്ന് മായ്ച്ച് കളയുക. എന്നിട്ട് നല്ല വൃത്തിയായി ശേഷം നമുക്ക് ഇവിടെ ടിക്കിൽ ക്ലിക്ക് ചെയ്താൽ എന്നിട്ട് കപ്പാസിറ്റി കൂട്ടിയാൽ ആ ഭാഗം കട്ടായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പിക്ചറും അതേപോലെ തന്നെ ആഡ് ചെയ്യുക. ഇവിടെ ആഡ് ബട്ടണിൽ കൊടുത്തിട്ട് അതേപോലെ തന്നെ ആഡ് ചെയ്യുക. ഇതേ ഫോട്ടോ തന്നെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ കറക്റ്റ് വെച്ച് കഴിയുമ്പോൾ കപ്പാസിറ്റി പോവുക, എന്നിട്ട് കപ്പാസിറ്റി കുറയ്ക്കുക.
കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ട ആ വീലിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിലും നമ്മൾ ഇറേസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇറേസ് ചെയ്ത് പോവുക. അതുകൊണ്ട് നല്ലപോലെ വൃത്തിക്ക് ഏറ്റവും നല്ല വൃത്തിക്ക് അത്രയും നല്ല ലിവറ് നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. നമുക്ക് കട്ട് ചെയ്ത് കയറിപ്പോയെങ്കിൽ ഇതിൽ റീസ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റോർ എന്ന് പറഞ്ഞ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ കട്ട് ചെയ്ത് കയറിപ്പോയ സ്ഥലങ്ങളിലൊക്കെ അടിക്കാവുന്നതാണ്. ഇറേസറിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും പറ്റുന്നതാണ്. ഹാർഡ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ്. ഇപ്പം നമ്മുടെ ഇത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിൽ ടിക്ക് ചെയ്ത ഇതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സൈഡും ചെയ്യണം. ലിവറിൻ്റെ സൈഡ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് റെഡി ആക്കാം. നല്ല വൃത്തിക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ലിവറി വൃത്തികളായി പോവും. നമ്മുടെ ബസിന്റെ ബാക്ക് സൈഡ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബസിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവാം. ഇത് അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഫ്രണ്ട് ഭാഗവും ബാക്ക് സൈഡൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇനി എക്സ്ട്രാ ആക്സസറീസ് ആഡ് ചെയ്യണമെങ്കിൽ ഞാനൊരു ലിവറിൻ്റെ ആക്സസറീസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി അതിൻ്റെ ആക്സസറീസ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആക്സസറീസ് ഇതൊക്കെയാണ് ആക്സസറീസ്. ഇതിൽ നമുക്ക് വിൻഡോ സൈഡിലെ കർട്ടൻ വെക്കണം. ഇവിടെയാണ് നമ്മുടെ വിൻഡോ സൈഡിലെ കർട്ടൻ വെക്കേണ്ടത്. ഇവിടെ കർട്ടൻ വെച്ച് കഴിഞ്ഞാൽ അടുത്ത കർട്ടൻ വെക്കണമെങ്കിൽ നമ്മുടെ ആ ഇപ്പൊ വെച്ചേക്കുന്ന കർട്ടൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. വീഡിയോ നിങ്ങൾ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ടിക് ഓക്കെ കൊടുക്കുക. നമ്മൾ ഇവിടെ വിൻഡോ സൈഡിൽ കറക്റ്റാണ് ഫിക്സ് ആയിട്ടുണ്ട്. വേറെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഓരോരോ നമ്മൾ നെയിം
ചേർക്കണമെങ്കിൽ നെയിം ചേർക്കുക. ഇപ്പോൾ ഞാൻ പിക്സൽ ഫ്ലോ എന്ന് പറഞ്ഞ ആപ്പിലാണ് ഈ നെയിം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇതേപോലത്തെ നെയിം ഉണ്ടാക്കണമെങ്കിൽ പിക്സൽ ഫ്ലോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇതാണ് ആപ്ലിക്കേഷൻ പിക്സൽ ഫ്ലോ എന്ന് പറഞ്ഞത്. ഈ ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാൻസൽ കൊടുക്കുക. ഇതുപോലെ ടെക്സ്റ്റ് ചെയ്യാൻ വരും. അപ്പം നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ചെയ്യാം. എൻ്റെ ഫോണ്ട് തിരഞ്ഞെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ളത് ഉണ്ടാക്കാം. ഒരു ഇതിനകത്ത് പോയിട്ട് ട്രാൻസ്പെറൻ്റ് കൊടുക്കുക. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയി. ഇനി നമുക്കിതിൻ്റെ കളറൊന്ന് മാറ്റണം. ഈ ഫോണിൻ്റെ കളർ മാറ്റണമെങ്കിൽ അവിടെ കളേഴ്സിൽ പോവുക. കളേഴ്സിൽ പോയിട്ട് അവിടെ ഓരോ കളറ് നമുക്ക് ഓരോ നിറ അല്ല ഓരോ ലിറ്റർ ഓരോ നിറാക്കാം. അപ്പം ഞാൻ എച്ച് ചുമപ്പാക്കുന്നു. അവിടെ എച്ച് ചുമപ്പായി ആക്കി ബാസ്നുള്ളിൽ ബി ചുമപ്പാക്കുക. ബി ചുമപ്പാക്കുന്നു. ഇതേപോലെ ചെയ്ത് സേവ് ആസ് ഇമേജ് കൊടുത്താൽ ഇവിടെ സേവായി. നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ആഡ് ഇമേജ് കൊടുക്കുക. ഇത് നമ്മൾ എടുത്തു. അതേപോലെ തന്നെ പിന്നെയും കുറച്ച് ടെക്സ്റ്റുകളൊക്കെ എഴുതി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് സൈഡിലെ കർട്ടൻ വെക്കണം. ബാക്ക് ഗ്ലാസിൻ്റെ അവിടെയുള്ള അതിന് ഞാൻ തന്ന ആക്സസറീസ് ഡൗൺലോഡ് ചെയ്യണം. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ആക്സസറീസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് കർട്ടൻ ഉണ്ടാവും. ബാക്ക് കർട്ടൻ നമുക്ക് ക്രോപ്പ് ചെയ്ത് കട്ട് ആക്കണം. അതിനായി ഇത് ക്രോപ്പ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനാക്കുക. നമ്മുടെ ബസ്സിൽ ബാക്ക് സൈഡ് റെഡിയായി. ഇതിൻ്റെ ഇവിടെയല്ല ഈ ബസ് ബി എം ആർ മോഡിൻ്റെ ഇവിടെയല്ല ബാക്കിലെ ചില്ല് വരുന്നത്. ബാക്കിലെ ചില്ലിൻ്റെ നമ്മൾ കർട്ടൻ ഇടേണ്ട സ്ഥലം ഇവിടെയല്ല. നമുക്ക് കർട്ടൻ ഇടേണ്ടത് ഇത് ഇവിടെ ഒരു ചില്ലിൻ്റെ ഇത് കാണും, അവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കർട്ടൻ ഇട്ടു. ഇനി നമുക്ക് കർട്ടനിൽ ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആട് ഫോട്ടോസ് കൊടുത്ത് നേരത്തെ എഴുതി വെച്ചതൊക്കെ വെക്കണമെങ്കിൽ വെക്കാവുന്നതാണ്.
നമുക്ക് ഫ്രണ്ടിലെ നെയിം ആഡ് ചെയ്യാം. നെയിം ആഡ് ചെയ്യുന്നതിന് ആഡ് ഫോട്ടോസ് കൊടുത്തിട്ട് നെയിം എഴുതുന്ന എവിടെയാണ് അവിടെ കൊണ്ട് വെച്ചിട്ട് കപ്പാസിറ്റി കുറയ്ക്കുക. കപ്പാസിറ്റി കുറച്ചിട്ട് ഇറേസ് ചെയ്യുക. ഇറേസ് ചെയ്ത് കളയുക. ഇനി ഈ കപ്പാസിറ്റി കൂട്ടിയിടുക. നമുക്ക് നെയിം എഴുതാനുള്ള സ്പേസ് വന്നു. ഇനി നമുക്ക് നെയിമിടാം. ബ്ലാക്ക് റോക്കിന് നെയിമിട്ട് ഇത് നമുക്ക് ആ വെള്ള ബോർഡിൻ്റെ അവിടെ കൊണ്ട് വെക്കണം. ബ്ലാക്ക് റോക്ക് അവിടെ കൊണ്ട് വെച്ച് ഇനി നോക്കി കൊടുക്കുക. നമുക്ക് ഈ മിറർ ഫ്രണ്ടിലെ മിററിൻ്റെ ആ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അവിടെ നമുക്ക് ഇത് നമ്മൾ കണ്ട് വെക്കുക. നമുക്ക് വേണ്ട ഗ്രാഫിക്സ് എന്നിട്ട് കപ്പാസിറ്റി കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലം വായിച്ചളയുക. അത് കഴിഞ്ഞ് കപ്പാസിറ്റി കൂട്ടുക. ഇപ്പം നമ്മളിപ്പോൾ ഈ മിററും സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഭാഗമാണ്. ഇവിടെ കപ്പാസിറ്റി കൂട്ടുക. ഇവിടെ സെറ്റായി. നമുക്ക് ഈ ഭാഗം ഇവിടെ സെറ്റാക്കണം. ഇതിനായിട്ട് ആഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുത്ത ഗ്രാഫിക്സ് തന്നെ തിരഞ്ഞെടുത്ത് നമ്മുടെ എല്ലാ സംഭവം കഴിഞ്ഞിരിക്കുന്നു. ഇനി സേവ് ചെയ്താൽ മതി. സേവ് ചെയ്തു.